ഹായ് ഫ്രണ്ട്സ്, ഞാൻ കരീം അലനല്ലൂർ. എൻ്റെ കൃഷിയിടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ സുഹൃത്ത് ഷെരീഫ് അലനല്ലൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗാഗ് തോട്ടത്തിന് താഴെയാണ്. ഈ കാണുന്ന ഫ്രൂട്ട് വിദേശി ആണ്. വിദേശത്ത് ധാരാളം ഫ്രൂട്ടുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു വിദേശിയെ ഒരുപക്ഷെ നാം കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എറണാകുളം സ്വദേശി ജോജോയിൽ നിന്ന് അദ്ദേഹം സംഘടിപ്പിച്ച അദ്ദേഹം ഇതുപോലെ ഒരുപാട് കൗതുകം ഉളവാക്കുന്ന രൂപത്തിലുള്ള പലവിധ വെറൈറ്റി പഴവർഗ്ഗങ്ങളും അതുപോലെ കൃഷികളും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്കൊക്കെ താല്പര്യം ഉണ്ടാകുന്ന എന്റെയൊക്കെ ഒരു മോട്ടിവേറ്ററാണ് അദ്ദേഹം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം ഒരുപാട് വെറൈറ്റി, ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും കാണാത്ത അത്ര വിവിധ ഇനങ്ങൾ, വിദേശ ഇനങ്ങളായിട്ടും അതേപോലെ അറേബ്യൻ ഇനങ്ങളായിട്ടും പാകിസ്ഥാനിലുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഇന്ത്യയിലൊക്കെ ഉണ്ടാവുന്ന അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കായ്ഫലങ്ങൾ നൽകിയതുണ്ട്, നൽകാത്തതുണ്ട്. ഒരു ഒന്നര വർഷത്തിന് ശേഷം നട്ടുപിടിപ്പിച്ച ഒരുപാട് ഫലവൃക്ഷ തൈകൾ ഇവിടെ വീഡിയോയിലുണ്ട്. നിങ്ങളത് ഈ വീഡിയോ മുഴുവൻ കാണുക, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഏതായാലും ഈ ഗാഗ് കൃഷിയെ കുറിച്ചായിരിക്കട്ടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്കാം. ഷെരീഫക്ക സ്വാഗതം. ഈ ഗാഗ് ഫ്രൂട്ട് താങ്കൾക്ക് എങ്ങനെയാണ്, ഇതിങ്ങനെ ഒരു പഴം ഉണ്ടെന്നും നമുക്ക് കൃഷി ചെയ്യാം ഇവിടെ അലനല്ലൂരൊക്കെ ഇത് ഉണ്ടാവുമെന്നും അറിയാൻ കാരണം എങ്ങനെ എന്തായിരുന്നു? എനിക്ക് എറണാകുളം ഒരു ജോജോ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ഇതിൻ്റെ വിത്ത് തന്നത്. വിത്ത് തന്നിട്ട് ഇപ്പോൾ നട്ടിട്ട് 8 മാസമായി. 8 മാസം കഴിഞ്ഞ ശേഷമാണ് ഇത് കായ പിടിച്ചിരിക്കുന്നത്. ഞാൻ 6 വിത്താണ് അതിൽ നിന്ന് കിട്ടിയത്. അതിൽ 2 വിത്ത് മാത്രമാണ് നമുക്ക് ഉണ്ടായത്. അതിൽ ആണും പെണ്ണും ഉണ്ട്. ആണും പെണ്ണും. അതെ അതെ, ഇതാണ് അദ്ദേഹം പറഞ്ഞല്ലോ, 6 വിത്താണ് ജോജോ. 300 രൂപ കൊടുത്ത് നമുക്ക് കൊറിയർ വഴിക്ക് അയച്ചു കൊടുത്താൽ, കാശ് ഗൂഗിൾ പേ ചെയ്താൽ അദ്ദേഹം കൊറിയർ വഴി നമുക്ക് വിത്ത് 6 വിത്ത് അയച്ചു തരും. ആണും പെണ്ണും വേണം. എന്തോ ഭാഗ്യത്തിന് 2 എണ്ണം മുളച്ചു, അതിൽ 1 ആണും 1 പെണ്ണുമായി. അങ്ങനെ 2 ഉണ്ടെങ്കിലേ ഇത് കായ്ക്കുള്ളൂ എന്നതാണ്, അത് അവിടെ നൽകുള്ളൂ എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് 25-30 വർഷം വരെ ഈ വള്ളി നിൽക്കുമെന്നതാണ്. കാരണം ഇത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ അത് വീണ്ടും അടുത്ത വർഷം തയച്ചു വളരുകയും 30 വർഷത്തോളം കാലയളവ് ഈ വള്ളിക്കുണ്ട്. അതേപോലെ പുതിയ തലമുറ ഇതെങ്ങനെയാണ്, നമുക്ക് അടുത്തൊരു വിത്തിലൂടെയാണോ അതോ വള്ളിയിലൂടെയാണോ, അതിനെ കുറിച്ച് എന്താണ്? ഞാന് കേട്ടിട്ടുള്ള വിത്തിലൂടെ വള്ളിയിൽ അത്ര സക്സസ് അല്ല പറയുന്നത്. വള്ളിയിലൂടെയും ഉണ്ടാവും, പക്ഷെ അത്ര സക്സസ് അല്ല വള്ളിയിലൂടെ ഉണ്ടാവുന്നത് എന്നാണ് ഇതിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടുള്ളത്. അത് ആദ്യമാണ്, ആദ്യ വർഷമാണ് ഇവിടെ കായ്ക്കുന്നത്. 8 മാസം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങി, അഥവാ 1.5 മാസമാണ് ഇത് കായ്ച്ചു തുടങ്ങിയാൽ ഇതിന്റെ ഈ വളർച്ചയുടെ പ്രായം, അഥവാ ഇത് റെഡ് പ്യുവർ റെഡ് ആയിരുന്നു. പറിക്കേണ്ട സമയം 2 ദിവസം മുമ്പ് പറിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ഇത് വീഡിയോ എടുക്കാൻ ഞാൻ വരുന്നുണ്ടെന്ന് അദ്ദേഹത്തോടെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറിക്കാതെ മാറ്റി നിർത്തിവെച്ചതായിരുന്നു. ഇത് അവിടേക്ക് പറിക്കാനായതുണ്ട്. ഇത് ആദ്യഘട്ടത്തിലെ പച്ച കളറായിരിക്കും, അഥവാ നമ്മുടെ കാണുന്ന പാവയ്ക്ക, പാവയ്ക്കയുടെ അതിന്റെ ഒരു സീറ്റ് പാവക്ക എന്ന് പറയാം. അത് കയ്പ്പാണല്ലോ, ഇത് കയ്പ്പില്ല എന്ന് മാത്രം. അത് പച്ച. രണ്ടാമത് അടുത്ത യെല്ലോ കളറിലേക്കാണ് ഇത് വരിക. ഇത് യെല്ലോയിൽ നിന്ന് ഒരു അല്പം പോയിട്ടുണ്ട്. യെല്ലോ കഴിഞ്ഞാല് അടുത്തത് ഓറഞ്ച് കളറായിരിക്കും. ഓറഞ്ച് അത് കഴിഞ്ഞ് 4-ാമത്തെ കളറാണ് ഈ കാണുന്ന റെഡ് കളറുകൾ, അഥവാ 4 കളറ് ഈ പഴത്തിനുണ്ട്. ഇതിന്റെ ഒരുപാട് ഔഷധ മൂല്യങ്ങൾ, ഔഷധമാണിത് ഏറ്റവും നല്ലത്. പഴത്തേക്കാൾ ഉപരി ഇത് ജ്യൂസ് അഥവാ ഷെയ്ക്ക് ജ്യൂസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. ജ്യൂസ് അടിക്കുമ്പോൾ പ്രത്യേകത മധുരവും ഇല്ല, കയ്പ്പും ഇല്ല. ഒരു സാധാ ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് തേൻ ഉപയോഗിച്ചുകൊണ്ടോ പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ ജ്യൂസാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല രുചികരമായ ഒരു പാനീയമായി മാറി ഹെൽത്തി ആയി മാറുകയും ചെയ്യും. മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത വൈറ്റമിൻ സിയുടെ കലവറയാണ്. ഒരു നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയുടെ 40 ഇരട്ടി ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഇലകൾ വെച്ചുകൊണ്ട് നമുക്ക് കറി വെക്കാൻ പറ്റില്ല. ഇത് പച്ച, ഉപ്പേരി, തോരനൊക്കെ ആയിട്ട് കറിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം, പച്ച ഉപയോഗിക്കാം, പഴുത്ത നമുക്ക് ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം. പലവിധ ഗുണങ്ങൾ ഇതുകൊണ്ട് നമുക്കുണ്ട്. ഇത് വിത്ത് മുളക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ് മുളച്ചു വന്നത്? ഇത് 1.5 മാസം. 1.5 മാസം, കാരണം സാധാരണ വിത്ത് ഒരു 4 ദിവസം കൊണ്ട്, പയറൊക്കെ 4 ദിവസം കൊണ്ട്, കയ്പ ഒക്കെ പാവയ്ക്കൊക്കെ ആണെങ്കിൽ 10 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ട് മുളച്ചു വരും. വിത്തിന്റെ തൊലി ഭയങ്കര കട്ടിയുള്ളതാണ്, 40 ദിവസം വരെ സമയമെടുക്കുന്ന അദ്ദേഹം പറഞ്ഞു. ഏകദേശം ഒരു 50 ദിവസത്തിന് അകമാണെന്ന് മുളച്ചു വരുള്ളൂ എന്നാണ്. അത് തന്നെ അധിക വിത്തുകൾ മുളയ്ക്കാൻ സാധ്യത കുറവുണ്ട് ഇതിൽ, അല്ലെ? 50% ചാൻസ്. ഇവിടെ 50 അല്ല, 6 വിത്തിന് 2 വിത്താണ് മുളച്ചു വന്നത്. ഇവിടെ 30% ഉള്ളൂ ചാൻസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഇതിന്റെ ഉണ്ടായിക്കഴിഞ്ഞ വിഷയമല്ല ഇനി ഷെരീഫക്ക് വിത്തിന്റെ ഒരു ആവശ്യമില്ല, കാരണം 10-30 വർഷത്തോളം ഇത് തന്നെ ധാരാളം മതിയാകും. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കൃഷികൾ, തായ്ലൻഡാണ് ഇതിന്റെ സ്വദേശം. തായ്ലൻഡിലെ ഇത് വലിയ ഒരു ഭക്ഷ്യ വിഭവമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അവർ പുതിയ പുതിയ ആഘോഷ വേളകളിലൊക്കെ ഇത് ആദ്യം ഭക്ഷണം കഴിക്കുമ്പോൾ, ചെറുപോലത്തെ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ
ഇത് ആദ്യം വിളമ്പിക്കൊണ്ടായിരുന്നത്രേ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ ഇത് ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേര് വളരെ പ്രധാനമാണ്. ഗാഗ് ഫ്രൂട്ട് എന്നതിലുപരി ഇത് ഫ്രൂട്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ കനി എന്നാണ് അറിയപ്പെടുക. സ്വർഗത്തിലെ കനി അഥവാ സ്വർഗത്തിലെ കനി എന്ന് പറയാൻ കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് അത്ര ഫലഭൂഷ്ടമാണ് ഈ പഴം എന്നാണ്. കാരണം ഒരുപാട് അസുഖങ്ങൾക്ക്, ക്യാൻസർ പോലത്തെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ ഗാഗ് ഫ്രൂട്ട്. അതുകൊണ്ടാണ് ഇതിനെ സ്വർഗത്തിലെ കനി അഥവാ ഫ്രൂട്ട് ഓഫ് ഹെവൻ എന്ന് പറയാൻ കാരണം എന്നാണ് കേട്ടിട്ടുള്ളത്. ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ ഇത് വ്യാപിക്കണം. നമുക്കൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയൊരു പന്തല് വെച്ചുകൊണ്ട് ഒരു പെർമനന്റ് പന്തല് ഇതിന് ആവശ്യമാണ്. തൽക്കാലം ടെമ്പററി പന്തലാണ് കാണുന്നത്. അത് പെർമനന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 10, 20, 25 കൊല്ലം ഇതിന്റെ വൈക്ക് ഇങ്ങനെ ഫ്രൂട്ട് തരുകയും ചെയ്യും. 8 മാസം കൂടുമ്പോൾ നമുക്ക് ഫ്രൂട്ട് കിട്ടും. നമ്മുടെ നാട്ടിൽ വ്യാപിപ്പിക്കാം. ഇത് വലിയ രൂപത്തിൽ നമുക്ക് ഒരു വാണിജ്യ വിളയായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതിന് വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ 2000 രൂപയുടെ അടുത്ത് ഇതിന് വിലയുണ്ട്. പക്ഷേ നമുക്കൊക്കെ വേണം ഒരു 800 രൂപ മുതൽ 1000 രൂപ വരെ ഇത് കിലോയ്ക്ക് വിൽപ്പനയ്ക്ക് ഡിമാൻഡുണ്ട്. ഇപ്പോൾ ഈ നാട്ടിൽ അത്യാവശ്യം നല്ല വില ഈ സാധനത്തിനുണ്ട്. ഏകദേശത്തിൻ്റെ വെയിറ്റ് ഇവിടുത്തെ വെയിറ്റ് ഇപ്പോൾ കുറവാണ്. ഫസ്റ്റിലാവുന്ന ഒന്നാമത്തെ വർഷം ഇത് വെയിറ്റ് കുറവായിരിക്കും. ഏകദേശത്ത് മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ 3-4 വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 900 ഗ്രാം മുതൽ 1200 വരെ ഒരു കിലോ ആവറേജ് തൂക്കം ഇതിൽ നിന്ന് കിട്ടും. ആദ്യമായതുകൊണ്ടാണ്, കാരണം ഈ വള്ളി തന്നെയാണല്ലോ ഇതിൻ്റെ മദർ പ്ലാന്റ്. അതുകൊണ്ട് ഇത് 1-2-3 വർഷം കഴിയുമ്പോൾ മാക്സിമത്തിലേക്ക് എത്താനും കേരളത്തിൽ ഇത് വ്യാപകമായിട്ട് നല്ല രൂപത്തിൽ തന്നെ വിള നൽകുന്നതിനും ഇതിന് കഴിയും. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതിൻ്റെ ക്യാപ്സൂളുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസുകൾ, ജാമുകൾ പോലെയുള്ള മറ്റു ഭക്ഷ്യ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കി വെച്ചത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ തന്നെ ഇത് വൻ ഡിമാൻഡുള്ള ഒന്നാണ് ഗാഗ് ഫ്രൂട്ട്. അപ്പോൾ ഗാഗ് ഫ്രൂട്ട് നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഞാനൊക്കെ അഭിമാനിക്കണം. എൻ്റെ നാട്ടിൽ എൻ്റെ സുഹൃത്ത് ഇത് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നതാണ്. കാരണം ഞാൻ 2 ദിവസം മുമ്പ് എറണാകുളം അയ്യമ്പുഴ സ്വദേശി അല്ലേ, അയ്യമ്പുഴയാണ് എറണാകുളം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോജോയുടെ ഒരു വാർത്ത കേരള കൗമുദിയിൽ വായിക്കാനിടയായി. അത് കണ്ടപ്പോഴാണ് എനിക്ക്, ഞാൻ അത് കുറച്ചും കൂടെ ശരീഫിൻ്റെ അവിടെ കണ്ടിരുന്നുവെങ്കിലും അത് എറണാകുളം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തലനെല്ലൂരിലേക്ക് എത്തിയെന്നത് നമുക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണ്. ഏതായാലും മലനെല്ലൂർ മാത്രമല്ല ഈ ഇത് ദൃശ്യം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഒന്ന് ജോജോയെ സമീപിക്കുക. നമുക്ക് അടുത്ത 1-2 വർഷം കൊണ്ട് ഷെരീഫിനെ സമീപിച്ചാൽ ഷെരീഫ് തന്നെ ഇത് തീർച്ചയായിട്ടും എത്തിച്ചു തരും. ഇദ്ദേഹം ഒരുപാട് ഇങ്ങനെയുള്ള വെറൈറ്റികൾ എനിക്ക് ധാരാളം തന്നെ, എൻ്റെ വീട്ടിലുള്ള മിക്ക വെറൈറ്റികളും ഇദ്ദേഹത്തിൻ്റെ വകയാണ്. അപ്പം അദ്ദേഹം ഇതിന് വലിയൊരു താല്പര്യമുള്ള, വെറൈറ്റി കൃഷികൾക്ക് താല്പര്യമുള്ള, എന്നാൽ ഇതുകൊണ്ട് ഉപജീവനം ആഗ്രഹിക്കാത്തൊരാളും കൂടിയാണ്. കാരണം അദ്ദേഹം സ്വന്തമായിട്ട് സമയം ടൈം പാസിന് വേണ്ടിയിട്ടൊരു ഹോബിയായിട്ട് ഇത് കൃഷി താല്പര്യം കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള വ്യത്യസ്തത ആഗ്രഹിക്കുന്നതിൽ എത്ര കാശ് ചെലവാക്കിയിട്ട് അദ്ദേഹം അതിന് തയ്യാറാണ് ഇങ്ങനെയുള്ള കൃഷിക്ക്. കരിമഞ്ഞള് 5000 രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിയിട്ട് അത് വിത്തുണ്ടാക്കി കുറെ പേർക്ക് ഇവിടെ അദ്ദേഹം നൽകുകയുണ്ടായ സുഹൃത്തുക്കളൊക്കെ, ഞാനും എനിക്കും അതിന്റെ പങ്ക് അദ്ദേഹം നൽകി. ഇത് ഇതിന്റെ ആൺപൂവാണ്, ആൺപൂവ് ഞാൻ കട്ടിയാണ്. കാരണം ഇതുണ്ടാവുന്നത് ഇത് ഷെരീഫക്കനെ പറയും ഇതിന്റെ രീതി, കാരണം അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ അദ്ദേഹം പറയും. ഇത് ആൻഡ് പോളിനേഷൻ ചെയ്തിട്ടാണ് ഞാൻ ഇത്, എനിക്ക് 90% കായുണ്ടായത് ആൻഡ് പോളിനേഷൻ ചെയ്യണം. ആൻഡ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂമ്പൊടി എടുത്തുകൊണ്ട് പെൺപൂവിൻ്റെ അവിടെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് 100% ഉണ്ടാകും. നമുക്ക് ഈ കായെല്ലാം ഉണ്ടായത് 90% കായും നമുക്ക് അങ്ങനെ ഉണ്ടായതാണ്. ആൻഡ് പോളിനേഷൻ ചെയ്യുകയാണെങ്കിൽ കായെല്ലാം പിടിക്കരുത്, എല്ലാ പെൺപൂവും ഫലമായിട്ട് മാറും. അതിന്റെ അതാ അതും കൂടെ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഇതിന് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈത്തപ്പഴമൊക്കെ അങ്ങനെ ചെയ്യുന്നതാണല്ലോ. അങ്ങനെ കുറെ ഫ്രൂട്ടുകള് നമ്മൾ തന്നെ മനുഷ്യ പവർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത് ആകാശവെള്ളരിയാണ്. ഇത് ഇതേപോലെ തന്നെ സ്ഥിരമായിട്ട് ഇത് വള്ളി കുറെ വർഷങ്ങൾ ഉണ്ടാവുന്ന വള്ളിയാണ് വെള്ളരി. ഇത് പൂവിട്ടുള്ളൂ. അടുത്തൊരു വീഡിയോയില് നമുക്ക് ആകാശവെള്ളരി അടുത്ത 1-2 ആഴ്ചകൾക്ക് ശേഷം, ഇത് കായ്ച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാം. ഇത് ഷെരീഫിന്റെ വീട്ടിലെ പീനട്ട് ബട്ടറാണ്. അദ്ദേഹം ടേസ്റ്റിയാണ്, സാധാരണ കടല കഴിക്കുന്നത് പോലെ. ഇതും ഇവിടെ നമ്മളെ ഈ മണ്ണിൽ ഇടയ്ക്കത് ഉണ്ടാവുന്നത് അവിടെ നന്നായിട്ട് കപ്പത്തറിയുടെ അടുത്ത് തന്നെയാ. നല്ല നല്ല കോമ്പരകൾ അത്ര വലിയ മരം ഇല്ല. ഇത് എത്ര വർഷമായിട്ടുണ്ടാവും? ഒരൊറ്റ വർഷം കൊണ്ടാണ് പീനട്ട് ബട്ടറോടെ ഉണ്ടായത്. നന്നായിട്ട് നോക്കുന്നുണ്ട്, വളമൊക്കെ ചെയ്യുന്നുണ്ട്. റംബുട്ടാൻ ഒരു വർഷമായിട്ടുള്ളൂ, റംബുട്ടാൻ ഇതായി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഇത് നിറയുണ്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടെന്നാണ് ഷെരീഫ് പറയുന്നത്. റൊളോനിയ ഇനത്തിൽപ്പെട്ട പഴമാണിത്. ഇത് വലിയ പഴമാവും, കാഴ്ചത്തില്ല, ഒരു വർഷമായിട്ടുള്ളൂ.
റെഡ് ഇനത്തിൽപ്പെട്ട സീതപ്പഴമാണ്. ചക്കപ്പഴം ഒക്കെ നാട്ടിൽ പറയും സീതപ്പഴം റെഡ് കളറാണ്. നമ്മൾ സാധാരണ കാണുന്ന കളർ റെഡ് അല്ല, ഗ്രേ കളർ ആയിരിക്കും. പഴുത്ത് കഴിഞ്ഞാലാണ് റെഡ് കളർ വരിക. പേരാപ്പിളാണ് അല്ലെങ്കിൽ ഇളന്തപ്പഴം എന്ന് ഇതിനെ പറയും. തോട്ടത്തിലെ മറ്റൊന്ന് പാകിസ്ഥാൻ മൾബറിയാണ്, പഴുത്ത് നിൽക്കുകയാണ്. ഇന്ന് വിളവെടുത്ത ഗാക്ക് ഫ്രൂട്ട് ഷെരീഫ് എന്ന് എനിക്ക് തന്നെ നൽകിയിരിക്കുകയാണ്. ഗാക്ക് ഫ്രൂട്ട് കട്ടിയാണ്, കട്ടിയതേ മുക്ക്. ഇതെങ്ങനെ ഉണ്ട്, ഇതിൻ്റെ അകത്തെ നിറം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പാകമായി ശരിക്കും പഴുത്ത് പാകമായതാണ്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇത് കുരുവാണ്, കുരുവുള്ള ഭാഗം. ഇത് തന്നെയാണ് വൃത്തായിട്ട് ഉപയോഗിക്കുന്നത്. നോക്കാം, കുരു നമുക്ക് കുരുവിനെ ഇതിലേക്ക് മാറ്റിയിടാം. അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. ഒരു കുരുവിൻ്റെ താഴെ എന്താ പറയുക, നമ്മൾ കൃത്രിമമായിട്ട് അടുക്കി വെച്ചതുപോലെയാണ്. ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കിടക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ എത്രമാത്രം വിത്തുണ്ടായെന്ന് നമുക്കിതിൽ കാണാൻ കഴിയും. നമുക്കിതിൽ എത്ര വിത്തുണ്ടെന്ന് നോക്കാം ആദ്യം, അത് നോക്കാം. ഒരു എണ്ണത്തിൽ എത്ര 30 വിത്തുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നമുക്ക് എത്ര വന്നു എന്ന് നോക്കട്ടെ. നാല് വിത്ത് ധാരാളം വിത്ത്. ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് അതാണ് അറിയേണ്ടത്. ഇതിൻ്റെ ഈ ഭാഗം, ഈ മഞ്ഞ ഭാഗം, ഈ തൊലി നേഴ്സിൽ ഒന്ന് കളഞ്ഞതിന് ശേഷം ഈ മഞ്ഞ ഭാഗവും ഈ വിത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള ഭാഗവും ഈ പൈപ്പ് ഭാഗവും ഇതും കൂടെയാണ് നമുക്ക് ജ്യൂസ് അടിക്കാം. നമുക്ക് തേൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ജ്യൂസാക്കി നോക്കാം, അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ പുറത്ത് തൊലി മാത്രമേ കളയേണ്ടുള്ളൂ. ഈ തൊലിയും ശരിക്കും ഔഷധ മൂല്യമുള്ളതാണ്, നമുക്ക് ജ്യൂസിലേക്ക് വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് പച്ചക്കൊന്ന് കഴിച്ചു നോക്കട്ടെ. സാധാരണ മധുരമില്ല, ചമർപ്പുമില്ല, പുളിയുമില്ല, ഒന്നുമില്ല. ഒരു പ്രത്യേക രുചിയൊന്നും ഇതിലില്ല. എങ്കിലും ഇത് ഇതിനോട് കൂടെ മധുരം ചേർക്കുമ്പോൾ, തേനോ അതല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ ചേർക്കുമ്പോൾ നമുക്കിത് അടിപൊളി ഒരു ജ്യൂസായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പലതും നേരത്തെ പറഞ്ഞ പോലെ പലതും ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വിത്ത് ഇതിൽ നിന്ന് ഇത് നമുക്ക് നെറ്റിലിട്ട് കഴുകിയതിന് ശേഷം കുരുവിനെ മാറ്റിയിട്ട് അതും ഇതിൻ്റെ ഈ മഞ്ഞ ഭാഗവും ഉൾഭാഗവും മുഴുവൻ നമുക്ക് ജ്യൂസായിട്ട് ഉപയോഗിക്കാം. ഏതായാലും നമുക്ക് ജ്യൂസ് നോക്കാം. തേനൊഴിച്ച് ജ്യൂസാണ്. ആ ഒരു ഗ്യാക്ക് ഫ്രൂട്ട് കൊണ്ട് നമുക്ക് 2-4-5 ഗ്ലാസ്സോളം ജ്യൂസ് കിട്ടും. അതിനെ കുടിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. തേനൊഴിച്ചുകൊണ്ടായിരിക്കും, തേനിൻ്റെ ടേസ്റ്റാണ്. സ്മെല്ലും തേനിൻ്റെ സ്മെല്ലാണ്. പിന്നെ പ്രത്യേകിച്ച് സ്മെല്ല് അറിയില്ല, കളറുണ്ട്, നല്ല കളറാണ്. ഒരു മധുരം നിറഞ്ഞ പാവയ്ക്ക എന്ന് ഇതിൻ്റെ ഒരു സ്മെല്ലിനെ നമുക്ക് വിശേഷിപ്പിക്കാം. നമുക്ക് വിത്ത് 45 വിത്ത് കിട്ടിയിട്ടുണ്ട്. ആ വിത്ത് ഏതായാലും അടുത്ത ഒരു പ്രദേശത്ത് ഗ്യാക്ക് ഫ്രൂട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് ശരീഫാക്കാൻ നൽകും. ശരീഫാക്കാൻ തന്നെ തിരിച്ചേൽപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശരീഫാക്കയെ ബന്ധപ്പെട്ടാൽ അദ്ദേഹം വിത്ത് അദ്ദേഹം നൽകും. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത് ഉണ്ടവിടെ. അതേമുള്ളതൊക്കെ ഫ്രീ ആയിട്ട് നൽകാൻ താല്പര്യമുള്ള അങ്ങനെ ഒരു മനസ്സുള്ളൊരു വ്യക്തിയാണ്. വിദേശ ഇനത്തിൽപ്പെട്ട തായ്ലൻഡിലെ കാണുന്ന ഗ്യാക്ക് ഫ്രൂട്ട്, ഫ്രൂട്ട് ഓഫ് ഹെവൻ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൃഷി താല്പര്യമുള്ള മുഴുവൻ സുഹൃത്തുക്കൾക്കും ഇത് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ചോദ്യങ്ങൾ, ആശയങ്ങൾ ഒക്കെ കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.